ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ തലശ്ശേരിയൊക്കെ പോകണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ബൈക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെയിന് ഷട്ടറൊക്കെ ആണ്. പിന്നെ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. 8:20 ആയി. ബാക്കി നമുക്ക് തലശ്ശേരി പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ കാണാം. പിന്നെ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്കുള്ള ട്രെയിന് തലശ്ശേരിക്കുള്ള വന്നു. അപ്പോൾ അത്യാവശ്യം ഞായറാഴ്ച ആയ കാരണം അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കോഴിക്കോട് കഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് കിട്ടും. അതുവരേക്ക് ചിലപ്പോൾ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പം എന്നാലും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ തിരൂരിൽ നിന്ന് ട്രെയിന് പുറപ്പെട്ടു. അങ്ങനെ നല്ല നല്ല സീനറികളൊക്കെ എൻ്റെ ക്യാമറയിലൂടെ പകർത്തി. നമ്മൾ തിരൂരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ കാണാം. നമ്മുടെ തിരൂരിലെ നല്ല അതിമനോഹരമായ നല്ലൊരു പുഴയാണത്. ഇത് നമുക്ക് അവിടെ ഒരു ഇങ്ങനെ നമ്മൾ തലശ്ശേരി എത്തിയിട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് 5:30 പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു സ്ഥലം പറഞ്ഞ് അവിടെ എത്തിയതിന് ശേഷം എനിക്കറാം. അപ്പോൾ അതാണ് തലശ്ശേരി. നല്ല തിരക്കാട്ടോ. എൻ്റെ ഫ്രണ്ടിലാണ് പോകുന്ന ആൾക്കാരൊക്കെ. അഞ്ചരക്കണ്ടിയിലേക്കുള്ള ബസ്സാണ് ഇപ്പം ഞാൻ തരുന്നത്. തലശ്ശേരി ബസ്സാണ്. ഇപ്പോൾ ഈ മഴ പെയ്യുന്നുണ്ടല്ലോ. അഞ്ചരക്കണ്ടി അതാണ് 5:30. അയ്യോ മഴ പെയ്യുന്നു. അപ്പോൾ 5:30 ബസ്സാണിത് നിൽക്കുന്നത്. ഈ ബസ്സാണ് നമുക്ക് 5:30 പോകാനുള്ളത്. തലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് മഴ പെയ്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അടിപൊളി മഴട്ടാ തലശ്ശേരി. അങ്ങനെ ബസ്സിൽ കയറി. 5:30 ബസ്സാണ്. ഓ, ബസ്സിലൊരു 5-6 ആൾക്കാരെ ഉള്ളായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. ഞായറാഴ്ച അതുകൊണ്ടായിരിക്കാം. പിന്നെ അപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് പിണറായിൻ്റെ വീട്. ഈ വീടിൻ്റെ പുറകിലാണെന്ന് പറഞ്ഞ് പിണറായിൻ്റെ വീട് എന്നോട് ബസ്സിലൊരാൾ പറഞ്ഞാണ്. ഓ, ഇതാണ് ഞാൻ ഇറങ്ങിയ സ്ഥലം. ഇതാണ് ചാമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങി. 5:30 അല്ല, ഇവിടെ നിന്നാണ് പോകേണ്ടത്. നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ജെസ്സിയിൽ നമ്മളെ വിളിക്കാൻ വേണ്ടി ആളെ വിട്ടു. നിങ്ങളെ പേരെന്താ? അഷറഫ് അല്ലേ? ജെസ്സിയിൽ പെങ്ങളെടുത്തവാ. ആ, പെങ്ങളെടുത്തവാ. അപ്പോൾ ജെസ്സിൻ്റെ എന്താ നിങ്ങളിവിടെ എന്താ പറയല്? വീട്ടിരിക്കല്ലോ. എന്താ പറയല്? വീട്ടിൽ കൂടൽ എന്ന് പറയും. വീട്ടിൽ കൂടൽ. നമ്മളെ തലശ്ശേരിക്കാരും കണ്ണൂക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൂടൽ എന്ന് പറയല്ലേ. അപ്പോൾ നമ്മളെ ജെസ്സിൻ്റെ വീട്ടിൽ കൂടലിന് പോകണം. അപ്പോൾ നമ്മളെ അളിയന് ഇവിടെ പാഞ്ഞൂരല്ലേ? നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു മറ്റേ ഇറങ്ങിയ സ്ഥലം ചമ്പാട്. ചമ്പാട്. 5:30 എന്നോട് പറഞ്ഞു. അപ്പോൾ ബസ്സിന് വേറെ ആൾ പറഞ്ഞു ചമ്പാട്. 5:30 അതിൻ്റെ കുറച്ചപ്പുറത്തെ അടുത്ത സ്റ്റോപ്പാണ് 5:30. അപ്പോൾ ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇവിടെ ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഹൗസ് വാമിംഗ് ആണ്. ബാക്കി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ. പ്രകൃതി രമണീയമായ അല്ലേ ഈ സ്ഥലത്തിന്. എന്താ പറയല്ലേ ഈ സ്ഥലത്തിന്? ഊർപ്പള്ളി എന്ന് പറയും. ഊർപ്പള്ളി അല്ലേ. തലശ്ശേരി ഊർപ്പള്ളി. മനോഹരമായ ഒരു സ്ഥലങ്ങളാണ്. സ്ഥലങ്ങളാണല്ലേ. ആ, നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ടുള്ള നല്ല പ്രകൃതി രമണീയം. അതെ, പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇവിടെ എല്ലാ ചൂടുണ്ടാവില്ലെന്ന് തോന്നുന്നു. ചൂടുണ്ട്, ചൂടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാലും ചൂടുണ്ട്. ചൂടുണ്ട് അല്ലേ. എന്നാലും കുഴപ്പമില്ല. നല്ല കുഴപ്പമില്ല. മഴ ഇല്ല. മഴ ഇന്ന് 2 പ്രാവശ്യം ചെറുതായിട്ട് പെയ്തേ ഉള്ളൂ. ഞാൻ വരുമ്പോ നമ്മളെ ജെസ്സിയിലെ എന്തൊക്കെയാണ് ഓക്കെ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങള്. അപ്പോ നമ്മളെ മുത്ത് ഇതവിടെ നിൽക്കുന്നു ജെസ്സിയില്. ഇന്ന് ഹൗസ് വാമിംഗ് ആണ് അല്ലേ. എങ്ങനെയുണ്ട്? ഇവിടെ ഉഷാറാണ്. അടിപൊളിയായിട്ട് മസ്കല്ല മുത്താട്ടാ ജെസ്സിയില്. മണിക്കല്ലാണ് ഇവനും. അപ്പൊ നമുക്ക് വീടിന്റെ വിശേഷങ്ങൾക്ക് പോവാ. പിന്നെ കുറച്ച് വീടിന്റെ കാര്യങ്ങൾ ഈ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ജെസ്സിനോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ. ഈ സ്ഥലത്ത് നിന്ന് ഊർപ്പള്ളി. 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 ഓക്കെ, മാഷാല്ലാ. അപ്പൊ നിങ്ങളെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ.
ഇതിന്റെ പേരെന്താ? ഇത് നമ്മള് വിട്ട് എന്താ വിട്ട് വെട്ടിയേക്ക് ഇനി കുറച്ച് തിരക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കോഫി അല്ലേ? കോഫി അടിപൊളി. ഇനി അവിടുത്തെ സ്റ്റൈൽ ഉണ്ടാക്കിയ സൂപ്പറായിണ്ട്. കോഫി ആരുണ്ടാക്കിയത്? പണ്ടാരി ഉണ്ടാക്കിയ അടിപൊളിയുണ്ട്. ഏതാ തലശ്ശേരി ബിരിയാണി എന്നല്ലേ? തലശ്ശേരി തന്നെ തലശ്ശേരിക്കാരെ ബിരിയാണി. തലശ്ശേരി വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നെ ഇരിക്കും ചാടിക്കരിക്കും. ഏതായാലും ഉഷാറാണ് കേട്ടോ. ഒക്കെ സംഭവം അടിപൊളിയാണ്. കഴിക്കാം. ഞാൻ അത് കഴിക്കും. എണ്ണക്കടികൾ കഴിക്കലില്ല. പഴം കഴിക്കാം. തിരൂര് തിരൂര് ടോ അവിടെ പഠിച്ചാ നമ്മളെ ജസീലിന്റെ വൈഫാണ് അല്ലേ? എന്ത് പറയുന്നു? വീട്ടിൽ കൂടല് അല്ലേ? എന്റെ ഭാഷയിൽ വീട്ടിൽ കൂടലെന്ന് പറയാം. ഉഷാറല്ലേ? സന്തോഷല്ലേ? ഹാപ്പിയാണല്ലേ? എത്ര കുട്ടികളെ? ഹാപ്പിയാണ്. ഹാപ്പി ആയിരുന്നു. അങ്ങോട്ട് മുന്നോട്ട് സന്തോഷമായി ജീവിക്കാം അല്ലേ? പ്രാർത്ഥിക്കാം. ഓക്കെ. മോശമല്ല ഇവിടെ ഉഷാറാണ്. ആരാണാളെ? ബംഗളാർത്താ. വേറെ കളി എന്നെ കൊണ്ടതാണ്. ശരി. മാഷാല്ലാ ഏതായാലും ഉഷാറാണ് സംഭവം. നോഫൽ തിരൂര്. തിരൂര്. ഞാൻ തിരൂർ നിന്നാണ് ഈ വരണ്ടേ. നിങ്ങളെ ഈ തലശ്ശേരിക്കാരെ സ്നേഹത്തിന്റെ മൂല്യം നമ്മള് പിന്നെ ഉറങ്ങാൻ പാടില്ല. ഗോതാണ്ടാണ് നമ്മള് ഇത്രയും ലോങ്ങിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് വരുന്നത്. കിലോമീറ്റർ ഓടി അല്ല, ട്രെയിനാണ് വന്നത്. ഇല്ല നമ്മള് പരമാവധി ആരും വിളിച്ചാലും നമ്മളെ ആ സ്നേഹത്തിന്റെ മുന്നിലേക്ക് കാണിക്കും. അതാണ് നമ്മളെ കേട്ടാ. ഒരുപാട് നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയല്ലേ? ഉഷാറാ ഒക്കെ യോയാണല്ലോ. ഒക്കെ ഒക്കെ യോയ. ഇത് മറ്റേ തൊപ്പിന്റെ കണ്ണാടാണല്ലോ. ഒക്കെ തൊപ്പിന്റെ മോനാ. ഇവിടെ ഫുള്ള് തൊപ്പിന്റെ ഫാൻസാന്ന് പറഞ്ഞത്. ഇനി നമുക്ക് തൊപ്പിനെ ഒഴിവാക്കാട്ടാ. ഇനി തൊപ്പി എന്താ വെച്ചാ തൊപ്പി ആള് ശരിയല്ല. പൊക്കിണ്ട് പൊക്കിണ്ട്. അപ്പൊ ഏതെ മാഷാ അടിപൊളിയാണ്. ജസീലിന്റെ അമ്മയാണ് അല്ലേ? അതൊക്കെ സാറല്ലേ? മോന് ഇവിടെ ഇരുന്ന് ഹാപ്പി അല്ലേ? സന്തോഷാണ്. തിരുവിരുന്നാണ് വരുന്നത്. നമ്മളെ മെയിൻ ചങ്ങായിയാണ്.
തലശ്ശേരിക്കാര് ദം ബിരിയാണിന്റെ ആവി പറക്കുന്നുണ്ട് കേട്ടോ. ദം ബിരിയാണി അല്ലേ, തലശ്ശേരി ബിരിയാണി അല്ലേ? അപ്പൊ തലശ്ശേരി ബിരിയാണിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തലശ്ശേരിക്കാരുടെ ദം ബിരിയാണി. ഓ, പാൽ പായസം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി, കണ്ടിട്ട് നല്ല അടിപൊളി പായസമാണ്. കുടിച്ചു നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. അങ്ങനെ നമ്മൾ തലശ്ശേരിയിലെ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ ഞാനൊന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി. ഒരു ചെറിയ നല്ലൊരു മനോഹരമായ നല്ലൊരു പുഴയൊക്കെ ഉണ്ടായിരുന്നു അവരടുത്ത്. പിന്നെ ഒരു കടൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. അധികം സ്ഥലത്തൊന്നും കറങ്ങാൻ പറ്റിയില്ല, എന്താണെന്ന് വെച്ചാൽ ടൈമില്ലായിരുന്നു. അതുകൊണ്ട്